നമസ്കാരം. കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇടതുപക്ഷം, അതായത് സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു മുന്നണി തുടർഭരണത്തിൽ വരുന്നത്. ഇതിനു മുമ്പ് അഞ്ചു വർഷം അവർ ഭരിക്കും, അഞ്ചു വർഷം യു ഡി എഫ് ഭരിക്കും, അങ്ങനെയായിരുന്നു. തുടർഭരണം വന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ ഇവർ ആരാണെന്ന് ഇപ്പോൾ ജനങ്ങൾക്ക് പതുക്കെ മനസ്സിലായി തുടങ്ങുന്നത്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ഈ ഇടതുപക്ഷത്തിൻ്റെ കുടക്കീഴിൽ അല്ലെങ്കിൽ അവരുടെ തണലിൽ ഉള്ളത് മുഴുവൻ രാജ്യദ്രോഹികളാണോ എന്ന് സംശയിച്ചാൽ പോലും അതിലൊരു തെറ്റ് പറയാനും പറ്റില്ല. കാരണം വലിയ ഗ്യാപ്പൊന്നുമില്ല, അതായത് ഏതാനും ആഴ്ചകളുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഉത്തരവാദിത്തപ്പെട്ട രണ്ട് പേർ, ഒരാൾ 100% സി പി എംകാരൻ, മറ്റൊരാൾ സിമി വഴി മുസ്ലിം ലീഗിലെത്തുന്നു, പിന്നീട് സി പി എം സഹയാത്രികനായി നിന്നു, എം എൽ എ ആയി, മന്ത്രിയായി, വീണ്ടും എം എൽ എ ആയിരിക്കുന്ന ആൾ. ഇനി ആദ്യത്തെ ആൾ മുഴുവൻ സി പി എംകാരൻ, സജി ചെറിയ എന്നാണ് പേര്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് അദ്ദേഹം നടത്തിയ ഒരു പരാമർശം നമുക്കറിയാം. ഇന്ത്യയുടെ ഭരണഘടന, അതായത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥം എന്ന് തന്നെ പറയാവുന്ന ഇന്ത്യയുടെ ഭരണഘടനയിലുള്ളത് കുന്തവും കുടച്ചക്രമാണെന്ന് പറഞ്ഞു വെച്ചു ആ മഹൻ. അതുമാത്രമല്ല, ജനങ്ങളെ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങളാണ് അതിൽ ബ്രിട്ടീഷുകാർ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് എന്ന തരത്തിലാണ് അദ്ദേഹം പൊതുവേദിയിൽ പ്രസംഗിച്ചു വെച്ചത്. അംബേദ്കറെയും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരെയൊക്കെ അങ്ങ് വിസ്മരിച്ചു പോയി ആ മഹൻ. തുടർന്ന് അത് വലിയ വിവാദമായി, അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ മന്ത്രിസ്ഥാനം തന്നെ രാജിവെക്കേണ്ടി വന്നു. പക്ഷേ എം എൽ എ ആയിട്ട് ഇപ്പോഴും ആ മഹാൻ അവിടെയുണ്ട്. ഇനി ഇന്നേ ദിവസം, കഴിഞ്ഞ തവണ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കെ ടി ജലീലും നടത്തിയിരിക്കുന്നു ഒരു രാജ്യവിരുദ്ധ രാജ്യദ്രോഹ പരാമർശം. ആസാദി കാശ്മീർ, ഈ ആസാദി കാശ്മീർ എന്ന മുദ്രാവാക്യം വിളിക്കുന്നത് സാധാരണ വിഘടനവാദികളും തീവ്രവാദികളും പാകിസ്ഥാൻ അനുകൂലികളുമാണ്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. നമ്മൾ ഈ ആസാദി മുദ്രാവാക്യം കേട്ടിട്ടുണ്ട്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഇവിടെ വലിയ സമരം നടന്നുകൊണ്ടിരുന്ന സമയത്ത് അങ്ങ് ജെ എൻ യുലും ജാമിയ മിലിയ പോലുള്ള യൂണിവേഴ്സിറ്റികളിൽ ആസാദി മുദ്രാവാക്യം കേട്ടിട്ടുണ്ട്. കാശ്മീർ മാങ്കേ ആസാദി, കേരള മാങ്കേ ആസാദി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ അന്ന് ആ വലിയ ആസാദി മുദ്രാവാക്യം വിളിച്ച ടീമൊക്കെ ഇന്നിപ്പോൾ കോൺഗ്രസ്സിലിരിപ്പുണ്ട്, കനയ്യാകുമാരും മറ്റുമൊക്കെ. അപ്പോൾ സാധാരണ ഇതേപോലെ രാജ്യത്തെ 10ഉം 16ഉം ആയി വിഘടിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഈ ആസാദി മുദ്രാവാക്യത്തിൻ്റെയൊക്കെ ആൾക്കാർ. പിന്നെ തീവ്രവാദികൾ, പാകിസ്ഥാൻ അനുകൂലികൾ തുടങ്ങിയവരാണ്. പാക് ഓക്കുപൈഡ് കാശ്മീർ, അതായത് പി ഒ കെ എന്ന് ഐക്യരാഷ്ട്രസഭയുടെ രേഖകളിൽ പോലും പറയുന്ന പോക്ക്, ഇന്ത്യയും വിശേഷിപ്പിക്കുന്ന അങ്ങനെ തന്നെയാണ് പാക് ഓക്കുപൈഡ് കാശ്മീർ. അതിനെ ആസാദി കാശ്മീറാക്കി പോഷിട്ടിരിക്കുന്നു ഈ മഹാൻ കെ ടി ജലീൽ. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ഈ രാജ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള ജമ്മു കാശ്മീരിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇന്ത്യ കൈവശപ്പെടുത്തിയ കാശ്മീർ എന്ന തരത്തിലും. അപ്പോൾ ഇത്തരക്കാരുടെ സ്ഥാനം യഥാർത്ഥത്തിൽ എവിടെയാണ്? ജയിലിൽ തന്നെയാണ്. മറ്റേതെങ്കിലും സംസ്ഥാനത്തായിരുന്നെങ്കിൽ ഇതിനകം ഈ മഹാൻ ജയിലിലായനെ. ഇവിടെ പ്രഭുത്വത കുറച്ച് കൂടുതലായതിനാൽ ഇവരെ കാലാകാലങ്ങളായിട്ട് പറ്റിച്ചുകൊണ്ടും, ഒപ്പം ഇവിടെ ഒരു എക്കോ സിസ്റ്റം ഇടത് എക്കോ ലെഫ്റ്റ് എക്കോ സിസ്റ്റം ഇങ്ങനെ പടച്ചു വെച്ചിരിക്കുന്നതുകൊണ്ടും ഇതിലൊന്നും വലിയ തെറ്റ് കാണാത്ത ഒരു ജനതയായിരുന്നു ഇവിടെ ഉള്ളത്. പക്ഷേ കുറേ പേർക്കെങ്കിലും ഇപ്പോൾ പതുക്കെ പതുക്കെയെങ്കിലും ആ യാഥാർത്ഥ്യം മനസ്സിലായി വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇവർക്ക് ഇത്തവണയെങ്കിലും രണ്ടാമത്തെ ഭരണം ഇങ്ങനെ തുടർന്ന് കിട്ടിയത് നന്നായി എന്നേ പറയാനുള്ളൂ. കാരണം ഇവരുടെ ഉള്ളിലൊരിപ്പൊക്കെ ഇങ്ങനെ കുറേശ്ശെ ആയിട്ട് പുറത്തേക്ക് വരുന്നുണ്ടല്ലോ. രണ്ട് പേർ, ഒരാൾ ഈ മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്നു, മറ്റൊരാൾ കഴിഞ്ഞ മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്നു. രണ്ട് പേരും പറഞ്ഞ രണ്ട് പരാമർശങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. 100% രാജ്യദ്രോഹപരം, രാജ്യവിരുദ്ധപരം. ഇതാണ് ഇടതുപക്ഷം അല്ലെങ്കിൽ സി പി എം, സി പി എല്ലാം കണക്ക് തന്നെ. ഇവരുടെ കുടക്കീഴിൽ ഇത്തരം ആളുകളെ ഉള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.